Today we are going to discussing about earthwork computation. Earthwork computation anna nammala road work okke cheyina adayide road work ippa namukku cheyina samayathu nammala ഒരു ചിലപ്പോൾ ഒരുപാട് ഹൈറ്റിലായിരിക്കും. അപ്പം അങ്ങനെ ഒരുപാട് ഹൈറ്റിൽ ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെ ഗ്രൗണ്ട് ലെവലിൽ പോണത് ഇവിടെയാണ് വിചാരിക്കുക. ഓക്കെ, നമുക്ക് വേണ്ടത് ഇവിടെ താഴെയാണ്. ഓക്കെ, റോഡ് ലെവൽ വേണ്ടത് താഴ്ന്നിട്ടാണ് വേണ്ടത്. അപ്പോൾ ഈ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഈ ഭാഗത്തിന് എന്ത് ചെയ്തെടുക്കണം? കട്ട് ചെയ്ത് കളയണം അല്ലേ. ഇവിടെ ഉള്ള പോർഷൻ എന്ത് ചെയ്തത്? കട്ട് ചെയ്ത് റിമൂവ് ചെയ്താലാണ് നമുക്ക് ഈ റോഡ് ലെവലിലേക്ക് എത്തുള്ളൂ. അതേപോലെ തന്നെ നമ്മളെ ഗ്രൗണ്ട് ലെവല് താഴെയാണ് വിചാരിക്കുക. ഓക്കെ, താഴെയാണ് ഗ്രൗണ്ട് ലെവൽ. നമുക്ക് റോഡ് ലെവൽ വേണ്ടത് മുകളിലാണ്. അപ്പം നമുക്ക് ഈ ഏരിയ എന്ത് ചെയ്യണം? ഈ ഏരിയയിൽ കംപ്ലീറ്റ് എന്ത് ചെയ്യണം? സോയിൽ കൊടുന്ന് ഫില്ല് ചെയ്യണം. എങ്കിലാണ് നമുക്ക് ഈ റോഡ് ലെവലിൻ്റെ ഹൈറ്റിലേക്ക് എത്തുള്ളൂ അല്ലേ. അപ്പം അതിനെ നമ്മൾ ഇങ്ങനെ ഹൈറ്റിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ബാങ്കിങ് എന്നും, ഇങ്ങനെ താഴ്ചയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇതേപോലെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കട്ടിങ് എന്നും പറയും. ഓക്കെ, അതായത് ഗ്രൗണ്ട് ലെവൽ ഇവിടെ ബോട്ടത്തിലാണ്, ടോപ്പ് ലെവൽ ഇവിടെയാണ്. അപ്പം നമുക്ക് ഈ ഗ്രൗണ്ട് ലെവലിൻ്റെ ഏരിയയാണ് നമുക്ക് വേണ്ടത്. ഈ ലെവലിലേക്കാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ ഭാഗത്തിനെ കട്ട് ചെയ്ത് കളയണം. അതായത് ഇത് ബാങ്കിങ്ങായി നിൽക്കണ ഏരിയയാണ്. ഓക്കെ, ആ ബാങ്കിങ്ങായി നിൽക്കണ ഏരിയനെ കട്ട് ചെയ്താലാണ് നമ്മളെ ഗ്രൗണ്ട് ലെവലിലേക്ക് എത്തുള്ളൂ. ഇനി നേരെ മറിച്ച് അടുത്ത് തിരിച്ച്, ഇവിടെ നമ്മുടെ ടോപ്പിലാണ് ഗ്രൗണ്ട് ലെവൽ, താഴത്ത് ബോട്ടം ലെവൽ. നമുക്ക് ഗ്രൗണ്ട് ലെവലിലാണ് എത്തേണ്ടത്. അപ്പോൾ ഈ ഏരിയ കനാലിനൊക്കെ ഉള്ള പോലത്തെ, അതേപോലെ ടണലൊക്കെ ചെയ്യുമ്പോഴുള്ള പോലത്തെയാണ് കേട്ടോ. ഇങ്ങനെ താഴ്ചയിൽ, അതായത് കനാല് പോലെ കണ്ടില്ലേ, ഇവിടെ രണ്ട് സൈഡ് ഇങ്ങനെ ഹൈറ്റ് ഉള്ളിലേക്ക് താഴ്ന്നിട്ട്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് ഇത് ഫുൾ ഗ്രൗണ്ട് ലെവലായിട്ട് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ മണ്ണ് കൊണ്ടുവന്നിട്ട് ഫില്ല് ചെയ്യണം. ഓക്കെ, അതാണ് ബാങ്കിങ്ങും കട്ടിങ്ങും എന്ന് പറയുന്നത്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അതായത് താഴ്ചയാണെന്നുണ്ടെങ്കിൽ അതിനെ കട്ടിങ് എന്നും, ഇങ്ങനെ ഹൈറ്റിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ബാങ്കിങ് എന്നും പറയും. നമ്മൾ ബാങ്കിങ് ഉള്ള ഭാഗത്ത് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. കട്ട് ചെയ്ത് കളഞ്ഞാലാണ് ഗ്രൗണ്ട് ലെവലിലേക്ക് എത്തുള്ളൂ. അതുപോലെ കട്ടിങ് ഉള്ള ഭാഗത്ത് ഫില്ല് ചെയ്താലാണ് ഗ്രൗണ്ട് ലെവലിലെത്തുള്ളൂ. അത് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പമായിരിക്കും. അതായത് ബാങ്കിങ് ഉള്ള ഏരിയയിലാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാലേ ഗ്രൗണ്ട് ലെവലിലെത്തുള്ളൂ. അതുപോലെ തന്നെ കട്ടിങ് ഉള്ള ഏരിയയിൽ ഫില്ല് ചെയ്താലാണ് നമ്മളെ ഗ്രൗണ്ട് ലെവലിലേക്ക് എത്തുള്ളൂ. ഓക്കെ, അത് ജസ്റ്റ് മനസ്സിലാക്കിയെടുക്കുക. അതായത് ഇപ്പം നമ്മൾ ഇതാണ് നമ്മളെ റോഡ് ലെവൽ, അതായത് റോഡ് കാണിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് പോർഷനിലാണ് റോഡ് കാണിക്കുന്നത്. ഒരിക്കലും നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ റോഡ് പോവില്ല. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തന്നെയാണ് റോഡ് പോവുള്ളൂ. അതായത് ഗ്രൗണ്ട് കണ്ടോ, ഇങ്ങനെയാണ് റോഡ് പോവുള്ളൂ അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്യണത്? നമ്മൾ ഫില്ല് ചെയ്യണത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇത് താഴ്ത്തി കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ അല്ലേ, അതാണ് ഗ്രൗണ്ട് ലെവൽ. അപ്പം നമ്മൾ ഈ ഒരു പോർഷനെ എന്ത് ചെയ്യും? നമ്മൾ എപ്പോഴും റോഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്വാണ്ടിറ്റി കാണാൻ വേണ്ടിയിട്ട് എത്ര കട്ട് ചെയ്ത് കളയണം, അല്ലെങ്കിൽ എത്ര ഫില്ല് ചെയ്യണം എന്നറിയണമെങ്കിൽ ഈ ഒരു പോർഷനെയാണ് എടുക്കുക. ഈ ഒരു പോർഷൻ എന്താണ്? ട്രപ്പീസോയിഡാണ്. അതായത് ബാങ്കിങ് ആണെങ്കിലും ഫില്ലിങ് ആണെന്നുണ്ടെങ്കിലും കട്ടിങ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും രണ്ടിലും എന്താണ്, ഈ ഏരിയ നമ്മൾ ട്രപ്പീസോയിഡായിട്ടാണ് എടുക്കുക. ഓക്കെ, അപ്പോൾ ട്രപ്പീസോയിഡായിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കുക. നമ്മൾ ട്രപ്പീസോയിഡായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ട്രപ്പീസോയിഡിനെ ആദ്യം എന്ത് ചെയ്തു? നമ്മളൊരു ട്രപ്പീസോയിഡ് വരച്ചു. ഓക്കെ, ഒരു ട്രപ്പീസോയിഡ് വരച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഈ ടോപ്പ് പോർഷനാണ് നമ്മൾ എടുക്കുക, അതുപോലെ തന്നെ ബോട്ടം പോർഷനും. അത് കട്ടിങ്ങിനും ബാങ്കിങ്ങിനും അനുസരിച്ചിട്ട്. ബാങ്കിങ് ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും? ഗ്രൗണ്ട് ലെവല് ബാങ്കിങ് ആവുന്ന സമയത്ത് ബോട്ടത്തിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കിയാലാണ് ഈ ഗ്രൗണ്ട് ലെവലിലേക്ക് എത്തുള്ളൂ. ഇനിയിപ്പോൾ കട്ടിങ് ആണെന്നുള്ള ഏരിയയിൽ എന്താണ്? താഴ്ചയാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഹൈറ്റിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ട്രപ്പീസോയിഡ് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ട്രപ്പീസോയിഡിൻ്റെ ഏരിയ കാണണം. അപ്പോൾ ഏരിയ കാണാനുള്ള എളുപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ ട്രപ്പീസോയിഡിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക. അതായത് കണ്ടോ, ഇങ്ങനെ രണ്ടായിട്ട്, അതായത് രണ്ട് ട്രയാങ്കിളും ഒരു റെക്റ്റാങ്കിളും ആയിട്ട് ഡിവൈഡ് ചെയ്യുക. കണ്ടോ, ഇതൊരു റെക്റ്റാങ്കിള്, രണ്ട് ട്രയാങ്കിള്. ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് ഇവിടെ സ്ലോപ്പ് ആയതുകൊണ്ട് ഈ സ്ലോപ്പിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഇവിടെ സ്ലോപ്പ് അല്ലേ, ചെരിഞ്ഞിട്ടല്ലേ. അപ്പോൾ ആ സ്ലോപ്പിനെ SE:1 എന്നുള്ള റേഷ്യോ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അതായത് ചെരിവ് സ്ലോപ്പിനെ നമ്മൾ SE:1 എന്നാണ് പറയുക. ഇവിടെ അതേപോലെ തന്നെ SE:1 സ്ലോപ്പിനെ എപ്പോഴും SE:1 എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇനി ഇതിൻ്റെ ബ്രെഡ്ത്ത്, വിഡ്ത്ത് എന്ന് പറയണത് ബി എന്ന് ഡിനോട്ട് ചെയ്തു. പിന്നെ ഈ ഹൈറ്റ്, അതായത് ഹൈറ്റ് പറയണതാണ് ഇതിൻ്റെ ഡെപ്ത് അല്ലേ. അപ്പോൾ ഡി എന്ന് ഡിനോട്ട് ചെയ്തു. ഇതും ഡി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ ഞാൻ പറഞ്ഞു, ഈ ഒരു ഭാഗത്തിന് റെക്റ്റാങ്കിൾ, അതാണ് സെക്ഷണൽ ഏരിയ. ട്രപ്പീസോയിഡിൻ്റെ ഏരിയ പറയണത് ഈ ഒരു റെക്റ്റാങ്കുലർ പോർഷൻ്റെ ഏരിയ പ്ലസ് രണ്ട് ട്രയാങ്കിൾ പോർഷൻ്റെ ഏരിയയാണ്. അതിലിപ്പോൾ നമുക്ക് ട്രയാങ്കിൾ നമ്മൾ
വരച്ചിട്ട് നമുക്കറിയാം ഈ സ്ലോപ്പ് എസ് ഈസ് ടു വൺ ആണെന്ന്. ഈ ഡെപ്ത് വരുന്നത് ഡി, അതായത് നമ്മളെ റെക്റ്റാങ്കിളിൻ്റെ ഡെപ്താണ് ഡി, അത് തന്നെയാണ് ഈ ട്രയാങ്കിളിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ സ്ലോപ്പ് പറയുന്നുണ്ട് അല്ലേ. ഈ സ്ലോപ്പ് എസ് ഈസ് ടു വണ്ണിന് നമ്മൾ ഹൊറിസോണ്ടൽ ഈസ് ടു വേർട്ടിക്കൽ എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, എസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടലും വി എന്ന് പറയുന്നത് വേർട്ടിക്കലും. ഇനി ഈ സ്ലോപ്പ് ശരിക്കും റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ അതായത് ഈ ഒരു ഏരിയയാണ് എന്ത് വരിക, എസ് ഈസ് ടു വണ്ണ് എന്ന് വരിക. ഓക്കെ, അതിൽ വൺ പറയണത് വേർട്ടിക്കൽ തന്നെ. ഇവിടെ 1 മീറ്റർ വേർട്ടിക്കൽ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് പോകണം, ഇവിടെ 2 മീറ്റർ പോകണം. ഓക്കെ, അതായത് ഇതിൻ്റെ ഇരട്ടി പോകണം. ഇപ്പം നമ്മൾ അതായത് എസ് ഈസ് ടു വൺ, ഇപ്പം നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് 2:1 എന്ന് എടുത്തു. അതായത് 1 മീറ്റർ ഇങ്ങനെ ഹൊറിസോൺ വെർട്ടിക്കലായിട്ട് പോകണമെങ്കിൽ ഇവിടെ 2 മീറ്റർ എന്താവണം, ഹൊറിസോണ്ടലായിട്ട് പോകണം. അങ്ങനെയാണ് കൺസെപ്റ്റ്. അതായത് ഇവിടെ വെർട്ടിക്കലായിട്ട് 1 മീറ്റർ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് എന്ത് ചെയ്യണം, 2 മീറ്റർ പോയിട്ടുണ്ടായിരിക്കണം. അത് ഹൊറിസോണ്ടലാണ്, ഇത് വെർട്ടിക്കലാണ് അല്ലേ. അപ്പം നമുക്ക് പക്ഷേ എക്സാക്റ്റ് ഡിസ്റ്റൻസ് അറിയില്ല, ഇതിൻ്റെ എക്സാക്റ്റ് ഡിസ്റ്റൻസ് അറിയില്ല. എസ് ഇൻറ്റു ഡി, അതാണ് ഇവിടെ 2:1. ഇവിടെ 1 മീറ്റർ വെർട്ടിക്കൽ പോയാൽ ഇവിടെ 2 പോകണം, അതായത് 2:1 തന്നെ. അപ്പോൾ 2 മീറ്റർ തന്നെയാണ് വരിക. അപ്പം അതേപോലെ തന്നെ നമ്മൾ എത്രയാണോ നിങ്ങൾക്ക് ഇതേപോലെ സ്ലോപ്പ് 2:1, 1.5:1 എന്നൊക്കെ തരും, ആ തരുന്ന ആ എസ് ഹൊറിസോണ്ടലിനെ ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടുള്ളൂ. അതായത് എസ് ഡി, ഈ ഒരു പോർഷനും എസ് ഡി, ഈ ഒരു പോർഷനും എസ് ഡി. നമുക്ക് ടോട്ടൽ ഏരിയ കാണണം. ആദ്യം റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, അതല്ലേ ഏരിയ ഓഫ് റെക്റ്റാങ്കുലാർ പോർഷൻ, ബി ഇൻറ്റു ഡി, അതായത് ബി ഡി ചെയ്ത റെക്റ്റാങ്കുലാർ പോർഷൻ്റെ ഏരിയ പ്ലസ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താ ചെയ്യുക, ഹാഫ് ബി എച്ച് ആണ് അല്ലേ. ഹാഫ് ബി എച്ച് എന്ന് പറയണത് ബി അറിയണത് ഇതിനെയാണ്, അതേപോലെ തന്നെ എച്ച് അറിയണത് ഈ സൈഡാണ് അല്ലേ. ട്രയാങ്കിളിൻ്റെ ഈ ഒരു ഇത് ഹൈറ്റാണ് എച്ച്. ഇവിടെ ബി എന്ന് പറയണത് എന്താണ്, എസ് ഡി ആണ്. ഇവിടെ ഡി എന്ന് പറയണത് എന്താണ്, അതായത് എച്ച് പറയണത് എന്താണ്, ഡി യു ആണ് അല്ലേ. അതാണ് ഹാഫ് ബി എച്ച് നമ്മൾ കൊടുത്തു. അങ്ങനത്തെ എത്ര ട്രയാങ്കിൾ ഉണ്ട്, 2 ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ 2:1 എസ് ഡി ഇൻറ്റു ഡി. അപ്പോൾ ബി ഡി പ്ലസ് 2:1 എസ് ഡി സ്ക്വയർ എന്ന് കിട്ടി. എസ് ഡി ഇൻറ്റു ഡി, എസ് ഡി സ്ക്വയർ, 2 ഉം 2 ഉം ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ നമുക്ക് ഏരിയ എന്ത് ഇക്വേഷൻ ഉണ്ടാ, ബി ഡി പ്ലസ് എസ് ഡി സ്ക്വയർ. അപ്പോൾ നിങ്ങൾ എപ്പോൾ പ്രോബ്ലം ചെയ്യാനും ഏരിയ കാണുമ്പോൾ എന്ത് ചെയ്താൽ മതി, ബി ഇൻറ്റു ഡി പ്ലസ് എസ് ഡി സ്ക്വയർ. ഈ ഇക്വേഷൻ ബൈ ഹാർട്ടായിട്ട് പഠിച്ചു വയ്ക്കുക. ഇതിപ്പോൾ ഏരിയ കിട്ടിയുള്ളൂ, അതായത് നമുക്ക് ഈ ട്രപ്പീസോയിഡിൻ്റെ ഏരിയയാണ് കിട്ടിയുള്ളൂ. ഇനി വോളിയം, വോളിയത്തിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുക ക്യൂ എന്നാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുക. അപ്പോൾ ആ ക്യൂ കാണാൻ ഏരിയേന് ലെങ്ത് ഉണ്ട്. അതായത് ഇപ്പം നമുക്ക് ഈ ഒരു പോർഷൻ്റെ ഏരിയ കിട്ടി. ഇനി ഇങ്ങോട്ട് ഇത്ര ലെങ്ത്ത് മീറ്റർ, ഇത്ര മീറ്റർ ലെങ്ത്തിലാണ് ഇത് പോണത് എന്നുണ്ടാവും അല്ലേ. ആ ലെങ്ത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഏരിയേനെ ലെങ്ത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, വോളിയായി. അപ്പം നമുക്ക് വോളിയവും കിട്ടും. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കട്ടിംഗ് ആണെങ്കിലും ഫില്ലിംഗ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ ചെയ്യണത്. നമുക്ക് 3 മെത്തേഡ് ഉണ്ട്. അതിലെ ഫസ്റ്റ് മെത്തേഡാണ് മിഡ് സെക്ഷണൽ ഏരിയ മെത്തേഡ്. മിഡ് സെക്ഷണൽ ഏരിയ മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു ട്രപ്പീസോയിഡ് ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ട്രപ്പീസോയിഡിന് ഇതേപോലെ ഇങ്ങനെ ലെങ്ത്തിൽ ഇങ്ങനെ പോകണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഈ എൻഡിലൊരു ഡെപ്ത് ഇപ്പോൾ 0.8 ആണെന്നുണ്ടെങ്കിൽ അടുത്ത എൻഡിലെ ഡെപ്ത് ചിലപ്പോൾ 1 മീറ്റർ ഉണ്ടാവും. അതായത് ഡെപ്ത് ചേഞ്ച് വരും അല്ലേ. അപ്പം അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഡെപ്ത് ആവറേജ്, അതായത് ഡി എം എന്ന് പറഞ്ഞിട്ടൊരു ആവറേജ് ഡെപ്ത് കണ്ടുപിടിക്കുക. അതായത് ഇതിൻ്റെ ഈ 2 ഡെപ്തിൻ്റെയും സമ്മേഷൻ, ആ ഡെപ്ത് വെച്ചിട്ട് ഇപ്പം നമ്മൾ ഇതിൻ്റെ ആവറേജ് കണ്ടുപിടിച്ച് ആ ഡെപ്ത് വെച്ചിട്ട് നമ്മൾ പിന്നെ ഏരിയയും വോളിയവും കാണുന്ന പ്രോബ്ലമാണ് മിഡ് സെക്ഷണൽ ഏരിയ മെത്തേഡ്. അതായത് നമുക്ക് വേണ്ട കട്ടിങ്ങിനാണെങ്കിലും ഫില്ലിങ്ങിനാണെങ്കിലും, അതായത് ബാങ്കിങ്ങിനാണെന്നുണ്ടെങ്കിലും കട്ടിങ്ങിനാണെന്നുണ്ടെങ്കിലും അതിൻ്റെ വേണ്ട എത്ര ഏരിയയാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എത്ര ഏരിയയാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് കണ്ടുപിടിക്കുന്ന ടൈപ്പ് പ്രോബ്ലമാണിത്. ആവറേജ് ഡെപ്ത് വെച്ചിട്ട് കണ്ടുപിടിക്കുന്ന പ്രോബ്ലമാണ് മിഡ് സെക്ഷണൽ ഏരിയ മെത്തേഡ് എന്ന് പറയുന്നത്. അതിൽ എ ഡി എം എസ് ഇക്വൽ ടു ബി ഡി എം, അതായത് ബി ഡി പ്ലസ് എസ് ഡി സ്ക്വയർ എന്നുള്ളിടത്ത് എല്ലായിടത്തും ഡി എം എന്ന് കൊടുക്കുക. അതായത് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന എന്താണ്, ഡി എം ആണ്. അതാണ് മിഡ് സെക്ഷണൽ ഏരിയ മെത്തേഡ് പറയണത്. ഇനി അടുത്തത് മീൻ സെക്ഷണൽ ഏരിയ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ 2 ഡെപ്ത് ആണെങ്കിൽ ആ 2 ഡെപ്തിൻ്റെ സെപ്പറേറ്റ് ഏരിയ കാണും. A1 എന്ന് പറഞ്ഞിട്ട് ആ ഫസ്റ്റ് ഡെപ്തിൻ്റെ കാണും, A2 പറഞ്ഞിട്ട് സെക്കൻഡ് ഡെപ്തിൻ്റെയും കാണും. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ആവറേജ് എടുക്കുക. അതാണ് മീൻ സെക്ഷണൽ ഏരിയ മെത്തേഡ്. ആ ഏരിയയുടെ ആവറേജാണ് എടുക്കുന്നത്.
നമ്മൾ ഇത് ഇതിലെന്തായിരുന്നു മിഡ് സെക്ഷനലിൽ എന്തായിരുന്നു ഡെപ്തിൻ്റെ ആവറേജ് ആണ് എടുത്തത്, മെയിൻ സെക്ഷനലിൽ ഏരിയയുടെ ആവറേജ് ആണ് എടുക്കുന്നത്. ഇനി അടുത്തത് പ്രിസ്മോയിഡൽ ഫോർമുല, എൽ ബൈ സിക്സ് ഇൻറ്റു എ വൺ പ്ലസ് എ ടു പ്ലസ് ഫോർ എ ഡി എം. അതായത് ഇതിൽ എ വണ്ണ് വേണം എ ടു വേണം, അതായത് നമ്മൾ ഈ രണ്ട് സെപ്പറേറ്റ് കണ്ട മെയിൻ സെക്ഷൻ്റെ ഏരിയ രണ്ടെണ്ണം വേണം, അതേപോലെ തന്നെ മിഡ് സെക്ഷൻ്റെ ഏരിയയും വേണം. അത് വെച്ചിട്ട് ചെയ്യുന്നതാണ് പ്രിസ്മോയിഡൽ ഫോർമുല. അതായത് ഇത് ഡയറക്റ്റ് ഏരിയ അല്ല, ഡയറക്റ്റ് വോളിയാണ് പ്രിസ്മോയിഡൽ ഫോർമുല വെച്ച് ചെയ്യുന്നത്. നമുക്ക് ചെയ്യാനുള്ള പ്രോബ്ലത്തിലെ എല്ലാം എന്തുണ്ടാവും, മൂന്നും ചെയ്ത് നോക്കേണ്ടി വരും, മൂന്ന് ഇക്വേഷൻ വെച്ചിട്ടും സോൾവ് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്ക് ഫോർ 200 meter ലെങ്ത് റോഡ് ഇൻ എ യൂണിഫോം ഗ്രൗണ്ട്. ദ ഹൈറ്റ് ഓഫ് ബാങ്ക് അറ്റ് ടു എൻഡ് ബീയിങ് 1 meter ആൻഡ് 1.6 meter. ദ ഫോർമേഷൻ വിഡ്ത് ഈസ് 10 meter ആൻഡ് ദ സൈഡ് സ്ലോപ്പ് ഈസ് 2:1. അസ്യൂം ദർ ഈസ് നോ ട്രാൻസ്ഫേർ സ്ലോപ്പ്. കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ബൈ യൂസിങ് ഡിഫറെൻറ്റ് മെത്തേഡ്സ്. ഡിഫറെൻറ്റ് മെത്തേഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ മിഡ് സെക്ഷണൽ ഏരിയ മെത്തേഡ്, മീൻ സെക്ഷണൽ ഏരിയ മെത്തേഡ്, പ്രിസ്മോയിഡൽ ഫോർമുല. ഈ മൂന്ന് ഫോർമുലാസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് ആദ്യം അത് നോക്കുക. ഇവിടെ 10 meter ഫോർമേഷൻ വിഡ്ത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഡ്ത്താണ്, അതായത് ഇപ്പോൾ നമ്മൾ ഈ ടോപ്പിലെ ഈ റോഡ് വിഡ്ത്ത് ഉണ്ടാവില്ലേ, ഈ റോഡ് വിഡ്ത്തിനെയാണ് നമ്മൾ 10 meter എന്ന് മറിക്കുന്നത്. അതായത് ഇത് 10 meter ആണ്. ഓക്കെ, ട്രപ്പീസോയിഡിൻ്റെ ഈ ഒരു പോർഷനാണ് 10 meter എന്ന് പറയുന്നത്. ഇത് നമ്മളിവിടെ അങ്ങനെ ജസ്റ്റ് ക്ലോസ് ചെയ്ത് വരയ്ക്കുക കേട്ടോ. അതിനുശേഷം ഇതിനെ ഇങ്ങനെ രണ്ട് ഈക്വൽ ട്രയാങ്കിൾസ് ആക്കി മാറ്റി. ഓക്കെ, അപ്പോൾ ഇത് 10 meter ഉണ്ട്. ഇനി സൈഡ് സ്ലോപ്പ് എന്ന് പറയുന്നത് 2:1 ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് 2:1, ഇതും 2:1. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരെൻഡിലുള്ള ഡെപ്ത് എന്ന് പറയുന്നത് 1 meter അടുത്ത എൻഡിലുള്ള ഡെപ്ത് പറയുന്നത് 1.6 meter ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ട്രപ്പീസോയിഡ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഞാൻ ഒരു ട്രപ്പീസോയിഡിൽ വരച്ചു, ഇത് 10 meter ഇതിൻ്റെ ഡെപ്ത് പറയണത് 1 meter. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ ചെല്ലും തോറും എന്താണ്ട് ഇത് കൂടുന്നുണ്ട്. ഓക്കെ, കൂടി വരുന്ന സമയത്ത് ഇവിടുത്തെ ഇവിടെ ഇതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ട്രപ്പീസോയിഡൽ ഫോം ചെയ്യും. ഓക്കെ, ഒരു ട്രപ്പീസോയിഡിൽ ഫോം ചെയ്യും, ഇങ്ങനെ ഒരു ട്രപ്പീസോയിഡിൽ ഫോം ചെയ്യുന്നുണ്ട് കേട്ടോ. അതേപോലെ ട്രപ്പീസോയിഡൽ, ആ ട്രപ്പീസോയിഡലിൻ്റെ ഡെപ്ത് വരുന്നത് 1.6 meter ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഫില്ല് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ എർത്ത് വർക്കിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത്, ഈ പറയുന്ന ഇത്രേൻ്റെ ലെങ്ത്ത് പറയണത് 200 meter ആണ്. അതായത് 200 meter സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് 1 meter ഡെപ്തും എൻഡ് ചെയ്യുന്നിടത്ത് 1.6 meter ഡെപ്തും ആണ്. ഇപ്പോൾ ഇവിടെ H1 എന്ന് പറയുന്നത് 1 meter എന്നും H2 പറയണത് 1.6 meter എന്നും മാർക്ക് ചെയ്തു. ഫോർമേഷൻ വിടുത്ത് ബി എന്ന് പറയണത് 10 meter എന്നും മാർക്ക് ചെയ്തു. ഇനി സ്ലോപ്പ് S:1 ആണ്. S:1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 2:1 ആണ് അല്ലേ. അപ്പോൾ S എന്ന് പറയണത് എത്രയാണ്, ഇതിൽ നിന്ന് തന്നെ കിട്ടും, S=2, അതായത് ഹൊറിസോണ്ടൽ \vertical. അപ്പോൾ S=2 എന്ന് കിട്ടി. ഇനി ഫസ്റ്റ് മിഡ് സെക്ഷനിലും മെയിൻ സെക്ഷനിലും പ്രിസ്മോയിഡലും വെച്ച് കാണണം. അതിൽ മിഡ് സെക്ഷനലിൻ്റെ ഇക്വേഷൻ BDM + SDM² ആണ്. ഡി എം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ രണ്ട് ഡെപ്തിൻ്റെ ആവറേജ്, അതായത് 1+1.6/2. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, അവിടെ ഡി എം കിട്ടി. 1+1.6/2 ചെയ്യുമ്പോൾ ഡെപ്ത് കിട്ടി 1.3 meter എന്ന് കിട്ടി. ഓക്കെ, ഇനി ഏരിയേൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, കോമൺ ഇക്വേഷൻ BD + SD² ആണ് കോമൺ ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഇവിടെ ഡി എം ആണ്, നമ്മൾ മിഡ് സെക്ഷനിലായതുകൊണ്ട് ഡി എം ആണ്. ഇപ്പോൾ ബി 10, ഡി എം 1.3 ഇവിടെ കിട്ടിയിട്ടുണ്ട്, S 2 ആണ് അറിയാം അല്ലേ. 2:1 = 2:1 S = 2 ഹൊറിസോണ്ടലിസ്റ്റ് വെർട്ടിക്കൽ. ഇത് ഹൊറിസോണ്ടലിസ്റ്റ് വെർട്ടിക്കൽ ആണ്. അപ്പോൾ ഇവിടെ 2 കൊടുത്തു, ഡി എം പറയണത് 1.3² ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഏരിയ കിട്ടി. ആ ഏരിയനെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ വോളിയവും കിട്ടി. ഇതേപോലെ തന്നെ മെയിൻ സെക്ഷണൽ ഏരിയ മെത്തേഡിൽ രണ്ട് ഏരിയ സെപ്പറേറ്റ് കാണാം. അതായത് 1 എന്നുള്ള ഡെപ്തിൻ്റെ, അതായത് കണ്ടോ 1 എന്നുള്ള ഡെപ്തിൻ്റെ ഒരു ഏരിയ കണ്ടു, 12m² കിട്ടി. ഇനി 1.6 എന്നുള്ള ഡെപ്തിൻ്റെ ഒരു ഏരിയ കണ്ടു, 21.12 എന്നുള്ളത് കിട്ടി. അതിനുശേഷം ആ രണ്ട് ഏരിയേൻ്റെയും കൂടി ആവറേജ് എടുക്കുക. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്, A1+A2/2. ഇപ്പം നമുക്ക് ആ ഒരു ഏരിയ കിട്ടി. ആ ഏരിയേനെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ വോളിയവും കിട്ടി. നെക്സ്റ്റ് പ്രിസ്മോഡൽ ഫോർമുല വെച്ചിട്ട് ചെയ്യാനാണ് Q=L/6. L പറയണത് ലെങ്ത്, 200/6. A1 നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്, A2 നേരത്തെ കിട്ടിയിട്ടുണ്ട്.
4 into AM. AM is the values completely substitute in the Prismoidal formula. We will check the mistake. Confirm. Now, we will ready. Okay.